हेलो फ्रेंड्स नमें वीडियो स्वागत इन नामिव नोक और सारी क्लोत वैचे एने धावणी सारी आईटे यूस अदायर मीटर पोर्शन वे नमुक धावणी की वरने पोर्शन अति मीटर कट्टी मैं शेम सैड जस्ट जॉइन अच्छे अब वैचे नो स्कर्ट धावणी सारी आईटा यूस इतकोल गुण चोदा नमुक धावणी पोर्शन कॉन्ट्रास्ट वेरे कलर्स നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് വേറെ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് ഇടാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് എങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ദാവണിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി സ്കർട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം ഇതാണ് ഇതിന്റെ ജോയിൻ വന്നിട്ടുള്ള പോർഷൻ അത് നമ്മൾ ഒരു സൈഡിലാണ് ട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം പിന്നെ ഒരു സെന്റർ കണ്ടിട്ട് ഇതാ ഞാൻ ഏകദേശം സെന്ററിൽ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ സെന്റർ അറിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്ടോ അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ആ ഒരേ അളവ് കിട്ടും ക്ലോത്ത് ഒരേ ഒരു അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ സാരിക്ക് ഫ്ലീറ്റ്സ് എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു 3 വീതം നമ്മൾ ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുക്കുക എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാ അതിനു ശേഷം ദാ ഉള്ളിലോട്ട് വെച്ചിട്ട് इतने टेड़क इन टेड़क इतो इन नमुक एक्सपीरियंसावरको नमक सिंगिटे ओर सिंगिटे नमक चेदू एक्सपीरियंस संबंधी वेगम ते रु मिनट आ और टाइम मो अत्र वे वरल वेगम ते നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഏകദേശം കറക്റ്റ് ആയിരിക്കണേ ഏകദേശം ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴായിരിക്കും അതിനാ ഒരു ഭംഗി ഉണ്ടാവുക പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് ബാക്ക് പോർഷൻ ചെയ്യാൻ നല്ല കുറച്ച് റിസ്ക് ആണ് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പോ ഇവിടെ മിററും ഇല്ല ഞാൻ മിററി നോക്കിയിട്ടാണ് സാധാരണ ചെയ്യാ ഇപ്പോ മിറർ ഇല്ലാത്തത് കാരണം ഏകദേശം ഒരുത് കണ്ടിട്ട് ഞാൻ ബാക്ക് പോർഷൻ ചെയ്യാനേ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് വളരെ അധികം നല്ലതായിരിക്കും കാരണം ബാക്കിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാം വേഗം തന്നെ ടക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇത് ഫുള്ള് ടക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ദാ ഇതുപോലെ ഏകദേശം സെയിം ഡിസ്റ്റൻസിൽ ഫുള്ള് ടക്ക് ചെയ്തു അതിനുശേഷം ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിപ്പോ നമ്മൾ നടക്കുവോ ജസ്റ്റ് കാലൊക്കെ ഒന്ന് തട്ടുന്ന സമയത്ത് ഇത് അഴിഞ്ഞു പോവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ദാ ഇതുപോലെ ഒരു ബെൽറ്റ് എടുത്ത് നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതിയായിരിക്കും ഇതുപോലെ ഒരു ബെൽറ്റ് യൂസ് ചെയ്താൽ സ്കർട്ടിന്റെ ഇവിടെ ദാ നല്ല കംഫർട്ട് ആയിട്ട് തന്നെ ഉണ്ടാവും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ദാവണി ഇതിന്റെ മേളിൽ കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പ്രോബ്ലം ഇല്ല ഇതെന്തായാലും കാണാൻ പോകുന്നില്ല നമ്മൾ കറക്റ്റ് സ്കർട്ടിനെ ഇത് കവർ ചെയ്യുന്ന സ്കർട്ടിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാം ഇനി നമുക്ക് ദാവണി എടുത്തു നോക്കാം ദാവണിക്ക് വേണ്ടി ഓൾറെഡി ഞാൻ ഫ്ലീറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളെ വെറുതെ ബോർ അടിപ്പിക്കണ്ടല്ലോ ഫ്ലീറ്റ് എടുക്കാൻ ഓൾറെഡി എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ഫ്ലീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദാ ഇതുപോലെ ഇതുപോലെ ഞാൻ ബാക്കി ഫ്ലീറ്റ് എല്ലാം എടുത്ത് കറക്റ്റ് ഇതായി ഇതുപോലെ ആ ഒരു ലെങ്ത് നോക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ദാ ഇതുപോലെ ഫ്ലീറ്റ് കറക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് കറക്റ്റ് നമ്മൾ ഈ ബാക്ക് പോർഷനിൽ തന്നെ ഇത് വരുന്നത് പോലെ നോക്കിയിട്ട് ദാ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സാധാരണ സാരിക്കൊക്കെ എടുക്കുന്ന പോലെ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇതിന് ദാ ഇതുപോലെ കുറച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്നെണ്ണം അപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ ധാവണി അല്ലാതെ ഇവിടെ പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടത്തില്ല അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല വൃത്തി ഉണ്ടാവും അതിനുശേഷം ദാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിൻ ചെയ്യണം പിൻ ചെയ്ത് കൊടുക്കുമ്പം നമുക്കിവിടെ ഇൻസൈഡിലേക്ക് നമ്മളിങ്ങനെ ടക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല അതിലും വേറെ നമുക്കിങ്ങനെ പിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിനാ ഒരു ഫിനിഷിങ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദാ ഇതുപോലുള്ള ഈ പോർഷൻ നമ്മളിങ്ങനെ ജസ്റ്റ് ടക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദാ ഫ്ലീറ്റ് അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഇതുണ്ടോ ഓരോ ഫ്ലീറ്റുകളും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ ഫ്രണ്ട് പോർഷനിൽ
ഷർട്ട് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിതാ ഇവിടെ പിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങളെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഫ്ലീറ്റ് ഫ്ലീറ്റ് എല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ, ഏകദേശം എനിക്കറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് മിററൊന്നുമില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ കറക്റ്റ് അത് ബ്ലൗസൊക്കെ ഇട്ട് ഞാനത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ ധാവണി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സാരി ആയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്കത് ഫുൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇത് സാരി ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഇതാ ഇത് കണ്ടോ, നമ്മൾ ഈ ജോയിൻ ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഏകദേശം ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ ജസ്റ്റ് ടക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതങ്ങ് പുറത്തേക്ക് അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഇതുപോലെ ടക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് ബാക്കിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം ദാ ഇതുപോലെ തന്നെ നമ്മൾ സാരിക്കൊക്കെ ഫ്ലീറ്റ് എടുക്കില്ലേ ആ ഫ്രണ്ടിൽ, അതുപോലെ തന്നെ ദാ ഫ്ലീറ്റ് എല്ലാം എടുക്കുക. ബാക്കിയുള്ള ആ ക്ലോത്ത് ഫുള്ളും നമ്മൾ ഇതുപോലെ ഫ്ലീറ്റ് എടുക്കണം കേട്ടോ. ഫുള്ള് തീരും വരെ ഇങ്ങനെ. ഇത് ഇത് ഇതെന്താണെന്നറിയോ, ഞാനിതിന് കുറച്ചൊരു ക്ലോത്ത്, എനിക്ക് ഫ്ലീറ്റ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇതുപോലെ വരും, ബാലൻസ് കുറച്ചുണ്ട്. ഇപ്പൊ മാക്സിമം നമുക്ക് ഉള്ളത് അല്ലെങ്കിൽ ഇതൊരു രണ്ട് ഫ്ലീറ്റിനായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇതിങ്ങനെ കൊടുക്കണം. കൊടുത്തു, കറക്റ്റ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഫ്ലീറ്റ് എടുക്കുന്ന ടൈമിലുണ്ടല്ലോ, ഈ ഫ്ലീറ്റ് എടുക്കുന്ന ടൈമിൽ ഇത് നമുക്ക് സാധാരണ നമ്മൾ സാരിക്കൊക്കെ ചെയ്യുമ്പോൾ എന്താ എല്ലാം മേളി 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 വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഫ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മളിതാ ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഈ ഫ്ലീറ്റ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വയറൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ബോറായിരിക്കും അങ്ങനെ ആകെ കൺഫ്യൂഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് വയറ് കുറവായിട്ട് തോന്നും. പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഈ ഫ്ലീറ്റ് നല്ല വൃത്തിക്ക് കിടക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് വിരിഞ്ഞ് അതുപോലെ നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിതാ ഇത് ഇത് ഈ ഫ്ലീറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇവിടെ കറക്റ്റ് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ ടക്ക് ചെയ്തു. ഇത് കറക്റ്റായിട്ട് നമ്മൾ ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ നമ്മൾ സാരിയുടെ എടുക്കുന്ന പോലെ തന്നെ ദാ ഇതിലെ തന്നെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ദാ ഇവിടുന്ന് ഇവിടുന്ന് ദാ ഇങ്ങനെ വന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ഈ ആ ഒരു പോർഷൻ അങ്ങനെ കാണുന്നില്ലല്ലോ. ദാ ഇതിവിടെ എടുത്തിട്ട് നമ്മളിവിടെ ദാ ഇവിടെയോട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് ടക്ക് ചെയ്ത് കൊടുത്തു. ബാക്കി നമ്മുടെ ഇതാ ഈ പോർഷൻ ഫുള്ളും നമ്മുടെ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കണേ. ഫുള്ള് കവർ ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്കാക്കി ടക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ഫുള്ള് കവർ ചെയ്ത് ടക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ ഫ്ലീറ്റ്സ്, ഈ ഫ്രണ്ട് ഫ്ലീറ്റ്സ് ഉണ്ടല്ലോ, കറക്റ്റ് ഇതാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, അത് അതവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്തിട്ട് ഇതുണ്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ ധാവണി ചെയ്യാം. ഓൾറെഡി നമ്മുടെ ധാവണി ഇവിടെ റെഡി ആയിട്ട് തന്നെ ഉണ്ട്. ഫ്ലീറ്റ് എല്ലാം എടുത്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ദേ ഇതുണ്ടോ, ഇതുപോലെ തന്നെ എടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ എടുക്കാം. ഇവിടെ അല്ലേ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത പോലെ തന്നെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വലിയ ഫിനിഷിങ് ഇവിടെ ഞാൻ അധികം ഫിനിഷിങ് ഒന്നും നോക്കാത്ത എന്താന്ന് വെച്ചാല് ഈ ഒരു പോർഷന് നമ്മൾ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയല്ല അവിടെ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ എടുത്തേനെ. ഇതിപ്പോ ദാ ഇതുപോലെ തന്നെ ദ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണേ. ഒരേ ഫ്ലീറ്റും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിനുശേഷം ദാ ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ പിൻ ചെയ്യാം. ഇവിടെ കറക്റ്റ് ഇങ്ങനെ പിൻ ചെയ്യാം.
പിന്നെ ഇത് ഇപ്പോ ഇവിടെ വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇൻസൈഡിലേക്ക് ടക്ക് ചെയ്യാ അതിനു ശേഷം ദാ കറക്റ്റ് ഫ്ലീറ്റ് എല്ലാം പിടിച്ചിട്ടിട്ട് കറക്റ്റ് ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് ഫ്ലീറ്റ് കറക്റ്റ് ആക്കി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ടീഷർട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഇവിടെ ഞാൻ പിൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ ബ്ലൗസ് ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടോ അങ്ങനാകുമ്പോൾ ഈ ഒരു ഇതുപോലെ ഉണ്ടാവും ഇനി നമുക്കിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ നമ്മൾ ധാവണി സെറ്റ് ചെയ്ത് വരുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും അതായത് ഉണ്ടോ ഫ്ലീറ്റൊക്കെ കറക്റ്റ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിടുന്നത് പോലെ തന്നെയുണ്ട് നമ്മൾ ഇതിന് ശേഷം നമുക്ക് ഇത് സാരി ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ സാധാരണ നമ്മൾ സ്കേർട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാതായാലും നമ്മൾ ഒരുപാട് നാളൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല ഇതാകുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം സാരി മോഡലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പം ദാ ഇതുപോലെ ഉണ്ടാവും നന്നായിട്ട് ഫ്രണ്ടിലൊക്കെ നല്ല ഫ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടാവും സൈഡൊക്കെ നമ്മൾ ശരിക്കും സാരിയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ഷേപ്പോടുകൂടി നല്ല നമുക്ക് നല്ല കംഫർട്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ട് മോഡൽ പിന്നെ ഓൾറെഡി സ്ലിം ആയിട്ടുള്ളവർക്ക് സ്കേർട്ട് മോഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി അവർക്ക് വണ്ണം തോന്നിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മോഡലും കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ